വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീലാംബരി ഡിസൈൻ ഇന്ന് ഒരു പുതിയ നെക്ക് ഡിസൈൻ ആണ് കാണിക്കാൻ പോണത് ബ്ലാക്ക് കളറിൽ മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ നെക്ക് ന്റെ അകലം 4.5 ഇഞ്ച് ആണ് ഇറക്കം 4.5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോർഷനിൽ അകലം 1.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റൗണ്ട്സ് ഇങ്ങനെ വരച്ചെടുക്കണം ഇത് ചെയ്യാനായിട്ട് മൂന്ന് കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത് ആങ്കറിന്റെ പേൾ കോട്ടനും സ്റ്റാൻഡേർഡ് കോട്ടനും ഇത് രംഗോളിയുടേതാണ് അപ്പോൾ ഏകദേശം ഈ ഒരു ക്വാളിറ്റി ആങ്കറിന്റെ ഈ ഒരു ക്വാളിറ്റി തന്നെ ഇതിനുണ്ട് പിന്നെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം അപ്പോൾ ആദ്യം ഈ റൗണ്ടിൽ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് റോസ് കളറിലുള്ള ത്രെഡ് 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഔട്ട്ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫ്രഞ്ച് നോട്ട് അറിഞ്ഞുകൂടാത്തവർക്ക് അതിന്റെ ട്യൂട്ടോറിയലിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം ആവശ്യമുള്ളവർ കണ്ടാൽ മതി ഇവിടെ രണ്ട് ലെയർ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി സെന്ററിൽ ഫില്ല് ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്കൊരു 4 എണ്ണം ഫില്ല് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇവിടെ യെല്ലോ കളർ ഫില്ല് ചെയ്തെടുക്കാം ആങ്കറിന്റെ പേൾക്കോട്ട ത്രെഡാണ് ഇവിടെ ലീഫ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ രണ്ട് ലെയറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെയും അതുപോലെ ചെയ്യണം ഡേസി ഡേസിയാണ് ചെയ്യുന്നത്
ഇതുപോലെ ഇവിടെയും ചെയ്തെടുക്കണം ഇവിടെ ഒരു റിംഗ് നോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇവിടെ yellow ഇവിടെ rose ഇങ്ങനെ ഒരു മെത്തേഡ് ആണ് ഫോളോ ചെയ്യേണ്ടത് ക്യാപ്പ് ഫിൽ ചെയ്യാനായിട്ടാണ് ഷുഗർ ബീഡ്സ് എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ കട്ട് ബീഡ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കട്ട് ബീഡ്സ് ആണെങ്കിൽ ഓരോ കട്ട് ബീഡ്സ് ഇവിടെ ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ മതി ഇതിപ്പോ ഞാൻ രണ്ടെണ്ണം ആണ് ഉപയോഗിക്കുന്നത് ഷുഗർ ബീഡ്സ് ആണ് വെക്കാൻ പോകുന്നത് അതിനായിട്ട് സാധാരണ ത്രെഡ് എടുത്തിട്ടുണ്ട് റോസ് കളറിലുള്ള ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് വീതമാണ് എടുക്കേണ്ടത് ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എടുത്തിട്ട് രണ്ട് തവണ അതിന്റെ ഹോളിൽ കൂടി ഇങ്ങനെ എടുക്കണം ഇതുപോലെ ഈ ഭാഗങ്ങളിലെല്ലാം വെക്കണം അപ്പോൾ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു ഡിസൈനുമായി വീണ്ടും കാണാം അതുവരെയും ബൈ